हेलो ऑल, वेलकम टू माय चैनल होममेड हैप्पीनेस। इतुवरे उल्ल वीडियोस एल्ला निंगल कंडिट्टुंडावुन्नु ഞാൻ വിശ്വസിക്കുന്നു। എല്ലാവരും അഭിപ്രായം അറിയിക്കണം, നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസ് എനിക്ക് പോസ്റ്റ് ചെയ്യണം। പിന്നെ ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്। ഇപ്പോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ മക്കൾക്കൊക്കെ എന്തുണ്ടാക്കി കൊടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്। ഇപ്പൊ ചപ്പാത്തിയും കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ അത് അതിനകത്തൊരു വെറൈറ്റി ഇല്ല। മക്കളൊക്കെ ആണെങ്കിൽ എന്താണ് കഴിക്കേണ്ടതെന്ന് നോക്കിയിരിക്കുകയാണ്, എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് കഴിക്കുന്നതെന്ന്। അപ്പൊ ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണ്, ചപ്പാത്തി കൊണ്ട് തന്നെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്। അതുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഞാൻ അതിന് പേര് കൊണ്ടിരിക്കുന്നത് സ്റ്റഫ് ചപ്പാത്തി എന്നാണ്. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളത് ചപ്പാത്തിക്കകത്ത് സ്റ്റഫ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരു എന്നും കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്കൊരു രുചി, അതാണ് ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ എല്ലാവരും റെസിപ്പി കാണണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം, ലഞ്ച് ബോക്സിനകത്ത് കൊടുക്കാം, ഡിന്നർ ആയിട്ട് കൊടുക്കാം. ഒത്തിരി കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നല്ല ഹെൽത്തിയാണ്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനാവശ്യമായ സാധനങ്ങൾ, ഞാനിത് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ലേശം ഉപ്പിട്ടിട്ടുണ്ട് ഇതില്. പിന്നെ സവാള രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട്, ഒരു ടൊമാറ്റോ, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് മല്ലിയില. പച്ചമുളക് എരിവനുസരിച്ചിട്ടാ മതി, ഇത് എരിവില്ലാത്ത മുളകാണ്, അത് കാരണമാണ് പറഞ്ഞു വിട്ടത്. പിന്നെ ചെറിയ നാരങ്ങാമുറി. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി ചൂടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇത്. അതിലോട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പിട്ടാ മതി. ഓൾറെഡി ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടതാണ്. ഇതിനധികം മസാലകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങാനീര്, നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ നാരങ്ങാനീരിന്റെ ആവശ്യമില്ല, അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതുമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടെ നന്നായി ഒന്ന് ചേർന്നിട്ടുണ്ട്. ഇത് വേവാൻ വെക്കുക ഒന്നും വേണ്ട നമുക്ക്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കുക വേണ്ട. ചൂടുള്ള പൊട്ടറ്റോയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന കാരണം ആ ചൂടിൽ ഇതെല്ലാം നന്നായി ഒന്ന് സോട്ടായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ചപ്പാത്തിയിലോട്ട് സ്റ്റഫ് ചെയ്യാം. അതിന് ഞാനിപ്പം നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് പരത്തിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചപ്പാത്തി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്, മാവ് കുഴക്കുന്നത് ലേശം ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുഴക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ കുറച്ച് അതിനകത്തോട്ട് സ്റ്റഫിങ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഫില്ലിംഗ് വളരെ ഇഷ്ടമാവും. പിന്നെ നമ്മൾ ചപ്പാത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു കറി വെക്കണമെന്നുള്ള ടെൻഷനും വേണ്ട. രാവിലെയൊക്കെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനൊക്കെ നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക.
ഞാനിപ്പോ കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ നല്ല നാടൻ കല്ലാണ് വെച്ചിരിക്കുന്നത് അതിലാണ് ചപ്പാത്തി ചുട്ടെടുക്കാൻ പോകുന്നത് അതിലോട്ട് ഒരു ലേശം നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഒത്തിരി ഫ്ലെയിം വേണ്ട കാരണം നമുക്ക് ഒന്ന് രണ്ട് ഭാഗവും ചൂടായി നന്നായകം വേവണം അകത്തെ മസാല അധികം വേവാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ആകെ പൊട്ടറ്റോയേ ഉണ്ടായിരുന്നുള്ളൂ വേവിക്കേണ്ടത് അത് ഓൾറെഡി വെന്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം ഇപ്പോ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നെയ്യൊക്കെ ഒഴിച്ചത് കാരണം നല്ല ക്രിസ്പി ആയി തന്നെയായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഒരു കറിയും ഇല്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ് ലഞ്ച് ബോക്സിലൊക്കെ എന്തായാലും കൊടുത്തുവിടുമ്പം മക്കൾക്കൊക്കെ ഇഷ്ടാവും നല്ല ഹെൽത്തിയുമാണ് അപ്പൊ നമുക്കിതിനി പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാം